സത്യം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. അതാണ് ഇതിലും ഭേദം. ഇപ്പോൾ പറ്റിയ അവസരവുമാണ്. ഇപ്പോൾ സിനിമയുടെ പേരും പറഞ്ഞ് രാജിവെക്കാം, അഭിനയിക്കാൻ പോകാം. ജയിപ്പിച്ചു വിട്ട ചില മണ്ടന്മാരുണ്ട് അങ്ങ് തൃശ്ശൂരിൽ, അവരെ വേണമെങ്കിൽ ബോധിപ്പിക്കാം, ഞാൻ ലൊക്കേഷനിൽ തന്നെയുണ്ടെന്ന്. ജയിപ്പിച്ചു വിട്ട ആ മണ്ടന്മാർ അത് കേട്ട ഉടനെ ഇരുന്നു കൊള്ളും, കൊത്തിയിരുന്നു കൊള്ളും. 29 രൂപയുടെ ജനതാരിണി എന്ന് വരും കത്ത്. സുരേഷ് ഗോപി തൻ്റെ മന്ത്രിസ്ഥാനം ഒഴിയുമോ അതോ ഇറക്കി വിടുമോ? അത്ര വേദനയോടും വിഷമത്തോടും കൂടിയാണ് സുരേഷ് ഗോപി തനിക്ക് മന്ത്രിയാകണ്ട, അഭിനയം മതി എന്ന് പറഞ്ഞത്. കേന്ദ്രമന്ത്രി എന്ന പദവിയിൽ നിന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുമതി നൽകില്ല എന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇനിയും സുരേഷ് ഗോപി ഈ നിലപാട് തുടർന്നാൽ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യം വരെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കും. സഹമന്ത്രിയായി അന്ന് തീരുമാനിച്ചതിന് പിന്നാലെ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇരി എവിടെ എന്ന് പറഞ്ഞ് വിരട്ടിയത് നരേന്ദ്രമോദിയാണ്. ഇനി ഇക്കാര്യം പറഞ്ഞ് തന്നെ മുന്നിൽ വന്നു പോകരുതെന്നും മോദി അന്ന് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് ഇത്തവണ മോദിയുടെ അടുത്തേക്ക് പോയില്ല, മോദി ഉക്രൈനിലേക്ക് പോയ അവസരം നോക്കി അമിത്ഷായുടെ മുന്നിലേക്കാണ് കസേര ഒഴിയാനുള്ള അപേക്ഷയുമായി സുരേഷ് ഗോപി ചെന്നത്. മോദിയല്ല അമിത്ഷാ, ആള് മാറിപ്പോയി. മോദിയെ പോലെ അങ്ങനെ ആശ്വസിപ്പിച്ചു വിടാനൊന്നും അമിത്ഷായ്ക്ക് സമയമില്ല. കൊടുത്ത അപേക്ഷ അതേപടി വാങ്ങി ചവിറ്റുകുട്ടിലേക്ക് എറിഞ്ഞു. പോയി മന്ത്രാലയത്തിൽ ചെന്നിരുന്ന് പണിയെടുക്കാനും പറഞ്ഞു. മന്ത്രിപദവിയിൽ മാസം അലവൻസ് അടക്കം ശമ്പളം നൽകിയാണ് ജോലി ചെയ്യിക്കുന്നത്. ഇത് ഫ്രീ സർവീസാണെന്ന് കരുതരുതെന്ന് വാർണിംഗ് നൽകാനും അമിത്ഷാ മറന്നില്ല. വേറൊന്നുമല്ല അമിത്ഷാ ചൊടിപ്പിച്ചത്, തനിക്കിനി അഭിനയിക്കണം, അഭിനയം കലശലായിരിക്കുന്നു, എന്നെ ഒന്ന് ഈ കസേര ഒഴിപ്പിച്ചു വിടൂ. ഇതാണ് സുരേഷ് ഗോപി അമിത്ഷയുടെ മുന്നിൽ വന്ന് ഡയലോഗ് അടിച്ചത്. ഈ ഡയലോഗാണ് അമിത്ഷയെ കൊണ്ടിളക്കിയത്. മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന് മാത്രമല്ല തനിക്ക് സിനിമയാണ് വലുതെന്നും സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും കൂടി കേട്ടതോടെ അമിത്ഷായുടെ കലിയും മുളകി. സുരേഷ് ഗോപിയുടെ പുറത്തു വന്നുള്ള ഈ പ്രസ്താവനയിൽ BJP കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണ്. ഇപ്പോൾ 22 സിനിമയോളം ഇനി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെയും എടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞതും അതും അമിത്ഷായുമായി നടത്തിയ ആ കൂടിക്കാഴ്ച ആ വാർത്ത പുറത്തുവിട്ടതും നേതൃത്വത്തെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ നിലവിലുള്ള പെരുമാറ്റച്ചട്ടമെന്നും അറിയാത്ത ഏത് മന്ത്രിയാണുള്ളതെന്നാണ് ഇപ്പോൾ BJP ചോദ്യം. ചട്ടമനുസരിച്ച് പണമുണ്ടാക്കുന്ന മറ്റ് ജോലികളിൽ മന്ത്രിമാർക്ക് ഏർപ്പെടാൻ അനുവാദമില്ല. ഇതിൽ നിന്ന് മാറി സുരേഷ് ഗോപിക്ക് മാത്രം അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കമാക്കും മന്ത്രിമാർ ആ ഒരു ഭീതിയും കേന്ദ്രത്തിലുണ്ട്. ഇത് മാത്രമല്ല, ഒരു മാസം മുമ്പാണ് സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ സ്വകാര്യ ചടങ്ങുകൾക്ക് വിളിച്ചാൽ പണം തരേണ്ടി വരുമെന്ന്. ഒരു സിനിമാ താരത്തിന് നൽകുന്ന പണം തരേണ്ടി വരും, അത് താൻ മറ്റ് ചാരിറ്റിക്ക് ഉപയോഗിക്കുമെന്ന്. അങ്ങനെ പോലും കേന്ദ്രമന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടത്തിൽ ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് അറിയാത്തൊരു മന്ത്രിയായി പോയി സുരേഷ് ഗോപി. പാവം, തന്നെ ജയിപ്പിച്ചുവിട്ട തൃശ്ശൂർ മണ്ഡലം പോലും തനിക്ക് നോക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മന്ത്രിപദവിയിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇതല്ല, തൃശ്ശൂരിന് വേണ്ടിയല്ല, സിനിമയ്ക്ക് വേണ്ടിയാണ്, അഭിനയിക്കാൻ വേണ്ടിയാണ്. നിരവധി ചിത്രങ്ങൾക്കായി കരാറൊപ്പിട്ട് പണം എണ്ണി വാങ്ങിയിട്ടുണ്ട്. പണി കിട്ടും അഭിനയിച്ചില്ലെങ്കിൽ. ഇനി അഭിനയിക്കാൻ കേന്ദ്രമന്ത്രിയെ സെറ്റിലെത്തിയാലോ, അതിലും കാര്യങ്ങൾ ഭീകരമാകും. സഹതാരങ്ങൾക്കടക്കം ബഹുമാനപ്പെട്ട മന്ത്രിജി എന്നൊക്കെ വിളിക്കേണ്ടി വരും. കൈയകലും ദൂരത്തു നിന്നും ഡയലോഗ് പറഞ്ഞ് സമാധാനിക്കേണ്ടി വരും. സത്യത്തിൽ ഒരു ബ്രഹ്മാണ്ഡ മെഗാസ്റ്റാറിനെ പോറ്റുന്നതിനേക്കാൾ മെനക്കേട് വേണ്ടി വരും സുരേഷ് ഗോപി സെറ്റിലെത്തിയാൽ. എന്തായാലും സഹമന്ത്രിസ്ഥാനം സ്വീകരിച്ച ശേഷം നടത്തിയ പല പ്രസ്താവനകളും പ്രവൃത്തികളും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ആകെ കടുത്ത തലവേദന ഉണ്ടാക്കിയത്. അതിപ്പോഴും തുടരുന്നു. ഇതിലും ഭേദം രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ അതിനെ പറ്റിയ അവസരം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ രാജിവെക്കാം, അഭിനയിക്കാൻ പോകാം, ആരും ഒന്നും ചോദിക്കില്ല. പിന്നെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ മണ്ടന്മാർ അവരനുഭവിച്ചോളൂ.